കേരളത്തിൻ്റെ മലയോര ജില്ലയായ ഇടുക്കി. മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂപ്രകൃതി, ഗ്രാമീണ സമ്പദ്ഘടനയുടെ ശക്തമായ അടിത്തറയാണ് മൃഗസംരക്ഷണ മേഖല. ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം മൃഗസംരക്ഷണ മേഖലയിൽ നിന്നുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ വരുമാനം 2,75,00,000 കോടി രൂപയ്ക്ക് തുല്യമായിരുന്നു. കേരളത്തിന്റെ കന്നുകാലി സമ്പത്തിന്റെ 95% ഏതാണ്ട് 50,00,000 വരുന്ന ചെറുകിട ഇടത്തരം കർഷകരുടെ കയ്യിലാണ്. ജോസഫ് മുളയ്ക്കൽ, അലോൺ മാത്യു എന്നിവർ ചേർന്ന് നടത്തുന്ന ഈ ഡെയറി ഫാമിൽ 25 പശുക്കളുണ്ട്. കാലിത്തൊഴുത്ത് നിർമ്മാണം, നല്ലയിനം പശുക്കളെ തിരഞ്ഞെടുക്കൽ, അവയുടെ പരിപാലനം എന്നിവയെല്ലാം ഇവർ നേരിട്ട് നോക്കിവരുന്നു. ശാസ്ത്രീയമായി കാലിത്തൊഴുത്ത് നിർമ്മിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. തൊഴുത്തിന്റെ മുൻവശത്തായി 2 അടി വീതിയിൽ പുൽത്തൊട്ടിയും വശങ്ങളിലേക്ക് പശുക്കളുടെ നീക്കം പരിമിതപ്പെടുത്തുന്നതിന് സെപ്പറേറ്റർ തൂണുകളും നിർമ്മിച്ചിട്ടുണ്ട്. തീറ്റ പ്രധാനമായി പച്ചപ്പുല്ലും വൈക്കോലുമാണ് നൽകുന്നത്. കൂടാതെ കപ്പ വേസ്റ്റ്, ചോളത്തണ്ട്, ഗോതമ്പ്, തവിട്, മിനറൽ മിക്സ്ചർ, കാലിത്തീറ്റ എന്നിവയും നൽകുന്നു. വലിപ്പവും കറവയും കൂടിയ പശുക്കൾക്ക് 2 നേരവും കൂടി 10 കിലോഗ്രാം തീറ്റ കൊടുക്കും. പശുക്കളിലെ രോഗം നിയന്ത്രിക്കുന്നതിനും ഉയർന്ന ഉൽപാദനക്ഷമത നിലനിർത്തുന്നതിനും അടുത്തുള്ള വെറ്റിനറി സർജന്റെ ഉപദേശം സ്വീകരിക്കുന്നു. പശുക്കളെ കറക്കും. രാവിലെ 3 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് സാധാരണയായി കറക്കുന്നത്. ഒരു പശു ചുരത്തുന്ന സമയം 7 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറന്നെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഡി ലാവ്ലൻ എന്ന കറവയന്ത്രം ഉപയോഗിച്ചാണ് കറക്കുന്നത്. 300 ലിറ്ററിൽ കൂടുതൽ പാൽ ദിവസവും ലഭിക്കും. ഇത്രയധികം പാലിന് മാർക്കറ്റ് കണ്ടെത്തുക വളരെ വിഷമമായിരുന്നു. 60-70 ലിറ്റർ പാൽ പ്രാദേശികമായി വിപണനം നടത്തും. ബാക്കി വരുന്നവ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കും. അതിനായി സ്വന്തം ഐസ്ക്രീം പ്ലാന്റും നിർമ്മിച്ചിട്ടുണ്ട്. ഐസ്ക്രീമിന് ആവശ്യം കുറയുന്ന മഴക്കാലത്ത് പാൽ സൊസൈറ്റിക്ക് നൽകുന്നു. ചിട്ടയോടെയാണ് ഈ ഫാമിൽ എല്ലാ ജോലികളും നടത്തുന്നത്, തികച്ചും ശാസ്ത്രീയവും. അങ്ങനെയാണ് ആത്മ ഈ ഫാമിനെ പശു വളർത്തുന്നവർക്ക് പഠനത്തിനുള്ള സ്കൂളായി തിരഞ്ഞെടുത്തത്. ആത്മ അഥവാ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി കൃഷി അനുബന്ധ മേഖലയിലെ വിജ്ഞാന വ്യാപനത്തിന്റെ ജില്ലാതല ഏജൻസിയാണ്.
ഇടുക്കി ആത്മ പ്രൊജക്ട് ഡയറക്ടർ ബീന ജേക്കബ്. ചെയ്തു പഠിക്കുക, കണ്ടു വിശ്വസിക്കുക എന്ന തത്വം ആസ്പദമാക്കിയാണ് നമ്മൾ ഫാം സ്കൂള് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ കർഷകരിൽ കൂടി കർഷകരിലേക്ക് അറിവ് പകരുക എന്നുള്ളതും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഫാം സ്കൂൾ എന്ന് പറയുന്നത് ആത്മാ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കാമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഫാം സ്കൂൾ തിരഞ്ഞെടുത്തത്. അവിടെ ആ മൃഗസംരക്ഷണത്തിൻ്റെ തുടക്കം തുടങ്ങി മാർക്കറ്റിംഗ് വരെ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നമുക്ക് മറ്റുള്ള കർഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ മറ്റുള്ള കർഷകർക്ക് അത് കൂടുതൽ മാതൃകയായി തീരുകയും ചെയ്യും. ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ഫാം സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വളരെ നല്ല രീതിയിൽ ചെയ്യാനും നമുക്ക് സാധിച്ചു. അരിച്ചെടുത്ത പാൽ ഈ വലിയ ടാങ്കിലേക്ക് ഒഴിക്കുന്നു. ഈ ടാങ്കിൽ ഡബിൾ ബോയിലിങ്ങിലൂടെ പാസ്ചറൈസേഷൻ നടക്കുന്നു. ഈ പാലിൻ്റെ കൂടെ പാൽ ക്രീമും പാൽപ്പൊടിയും കൂടി ചേർക്കുന്നു. തുടർന്ന് ഹോമോജനൈസേഷൻ നടക്കുന്നു. പി എച്ച് ഇയിൽ കൂടി കടത്തിവിട്ട് പെട്ടെന്ന് തണുപ്പിക്കും. 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തുന്നതുവരെ തണുപ്പിക്കുന്നു. ഈ തണുപ്പിച്ച മിശ്രിതം കേടുകൂടാതെ ഏറെ നാൾ സൂക്ഷിക്കുന്നതിനായി 8 മണിക്കൂർ ഏജിംഗ് വാറ്റ് ചെയ്യുന്നു. അവിടെ നിന്നും മിക്സ് ടാങ്കിലേക്ക്. ഇവിടെയാണ് ഏത് ഫ്ലേവർ വേണോ അത് ചേർക്കുന്നത്. വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് തുടങ്ങിയവ ഇതിൽ പെടുന്നു. തുടർന്ന് കണ്ടിന്യൂസ് ഐസ്ക്രീം ഫ്രീസറിൽ എത്തിച്ച് കണ്ടെയ്നറിലേക്ക് പാക്ക് ചെയ്യുന്നു. കണ്ടെയ്നറിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് വിതറി അടച്ച് വീണ്ടും ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. പാലും പാലുൽപ്പന്നങ്ങളുമല്ലാതെ വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ആവശ്യാനുസരണം സ്വന്തം വാഹനത്തിൽ കടകളിൽ വിതരണം ചെയ്യുന്നു. സ്വന്തമായും വാഹനത്തിൽ കച്ചവടം നടത്തുന്നുണ്ട്. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യാൻ തന്നെ ഈ ഐസ്ക്രീം തികയുന്നില്ല. അത്രയ്ക്ക് ആവശ്യക്കാരാണ് ഈ മിൽക്കി വൈറ്റ് ഐസ്ക്രീമിനുള്ളത്. ഫാമിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പാല് ആദ്യമായിട്ട് പാസ്ചറൈസർ എന്ന് പറയുന്ന ആദ്യം കാണുന്ന മെഷീനിൽ ഒഴിച്ച് ചൂടാക്കുന്നു. അത് ഡബിൾ ബോയിലിംഗ് മെഷീനാണ്. അതിനുശേഷം അടുത്ത ഹോമോജനൈസർ എന്ന് പറയുന്ന മെഷീനിലേക്ക് അത് കടന്നു വരും. അതിൽ നന്നായിട്ട് പാല് അടിച്ചെടുത്തതിന് ശേഷം ഈ പി എച്ച് എന്ന് പറയുന്ന ഈ മെഷീനിലൂടെ സഡനായിട്ടത് തണുത്ത് -4 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ ഏജിങ് വാറ്റ് എന്ന് പറയുന്ന മെഷീനിലേക്ക് മിക്സ് മൊത്തമായിട്ട് പോരും. അതിനുശേഷം ഒരു 8 മണിക്കൂറോളം ഈ ഏജ് വാറ്റ് എന്ന് പറയുന്ന മെഷീനിൽ കറങ്ങിയതിന് ശേഷം ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിക്സ് ഈ അടുത്ത മിക്സർ മെഷീനിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മിക്സറിൽ നമ്മൾ ആവശ്യമുള്ള ഫ്ലേവർ ചേർത്ത് വാനില, സ്ട്രോബെറി അങ്ങനെ പല ഫ്ലേവറുകളാക്കി അടുത്ത കണ്ടിന്യൂസ് ഫ്രീസർ എന്ന് പറയുന്ന ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇത് കടന്നു ചെന്ന് അവിടെ നിന്ന് ഐസ്ക്രീമായി നമ്മൾ പാക്ക് ചെയ്ത് വെളിയിലേക്ക് ഓരോ ഐറ്റമായിട്ട് വെളിയിലേക്ക് വിടുന്നു. തൊടുപുഴ കരിങ്കുന്നം നെല്ലാപ്പാറ എന്ന സ്ഥലത്താണ് ഈ കൈതച്ചക്ക കൃഷി ചെയ്യുന്നത്. ഏത് കാലാവസ്ഥയിലും ചെയ്യാവുന്ന ഒരു വിളയാണ് പൈനാപ്പിൾ. കണ്ണാര എന്ന ഇനമാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. നല്ല വിളവ് തരുന്നതോടൊപ്പം നല്ല സ്വാദുമുള്ള ഇനം ചക്കയാണ്. ജാം നിർമ്മിക്കുവാൻ ഈ ഇനം കൈതച്ചക്കകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആദ്യം നന്നായി മണ്ണിളക്കുക.
തൂമ്പയോ ടില്ലറോ ഉപയോഗിച്ച് ഒരുക്കാവുന്നതാണ്. സ്വന്തമായി സ്ഥലമുള്ളവർക്ക് അവിടെ തന്നെ കൃഷി ചെയ്യാവുന്നതാണ്. എന്നാൽ സ്വന്തമായി ഭൂമിയില്ലാത്തവരും ധാരാളം ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം പൈനാപ്പിൾ കൃഷി ചെയ്യാനായി 40 മാസം വേണം. ഈ കാലയളവിലേക്ക് ഭൂമി പാട്ടത്തിനെടുക്കുന്നു. ഭൂമി നൽകുന്ന ആളിന് പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ നിശ്ചിത ദൂരത്തിൽ റബ്ബർ തൈയും കർഷകന്റെ ചെലവിൽ നട്ടുവളർത്തിക്കൊടുക്കും. ഏതാണ്ട് 3.5 വർഷം കൊണ്ട് ഒരു പൈനാപ്പിൾ കൃഷി മതിയാക്കി ഭൂമി തിരിച്ചു നൽകുമ്പോൾ ഭൂ ഉടമയ്ക്ക് 3.5 വർഷം പ്രായമായ റബ്ബർ മരങ്ങളും കൂടി ലഭിക്കുന്നു. ഒരുക്കിയിട്ടിരിക്കുന്ന മണ്ണിൽ ആദ്യം 1 അടി അകലത്തിൽ കുഴി കുത്തും. ഈ കുഴിയിൽ കാനി നട്ട് ജൈവവളമിടുന്നു. ഒരു കാനി നട്ടുകഴിഞ്ഞ് അടുത്ത കുഴിയെടുത്താണ് അടുത്ത കാനി നടുക. ഇങ്ങനെ 2 വരിയായി മാത്രമാണ് നടുക. നട്ടതിനു ശേഷം 2 സൈഡിൽ നിന്നും വരിപ്പ് പിടിപ്പിക്കുകയും 1 ലൈൻ നട്ടിരിക്കുന്നത് കഴിഞ്ഞ് 4 അടി മാറ്റി അടുത്ത കാനി നട്ട് വരിപ്പ് പിടിപ്പിക്കും. ഈ 2 ലൈനും തമ്മിൽ 4 അടി അകലമുണ്ടായിരിക്കണം. ഒരു മാസം കഴിയുമ്പോൾ ജൈവവളം വീണ്ടും ഇട്ടുകൊടുക്കുക. ഏതു സമയത്തും ചെയ്യാവുന്ന കൃഷിയാണെങ്കിലും കാലം തെറ്റിയ വലിയ വരൾച്ച വന്നാൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചുകൊടുക്കുന്നത് നന്നായിരിക്കും. 40 ദിവസം കഴിഞ്ഞ് വീണ്ടും വളമിടുക. പിന്നെയും 30 മുതൽ 40 ദിവസത്തിനിടയ്ക്ക് 4ാമത്തെ വളമിടുക. 4 വളമിടിയിൽ കഴിയുമ്പോൾ ഏതാണ്ട് 5 മാസം കഴിയും. 6ാം മാസം 1 കിലോഗ്രാം യൂറിയ, 180 ഗ്രാം എത്തിപ്പോൺ, 250 ഗ്രാം കാൽസ്യം എന്നിവ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി 50 മില്ലിലിറ്റർ വീതം ഓരോ ചെടിയുടെയും കവിളിൽ ഒഴിക്കുക. ഇത് കാനികളെല്ലാം ഒരുപോലെ കായ്ക്കുന്നതിനു വേണ്ടി മാത്രമാണ്. ഈ മിശ്രിതമൊഴിച്ച് വീണ്ടും 70 ദിവസം കഴിഞ്ഞ് 1 വളം കൂടി ഇടണം. മിശ്രിതമൊഴിച്ച് 120 ദിവസം കഴിയുമ്പോൾ പൈനാപ്പിൾ മുറിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ 10 മാസം കൊണ്ട് ആദ്യത്തെ വിളവെടുപ്പ് നടത്താം. ഒരേക്കർ സ്ഥലത്തിൽ 8,000 കാനി വെക്കാം. 75,000 രൂപ മുടക്കു വരും. 40 മാസം കൊണ്ട് 5 വിളവെടുക്കാം. 700,000 രൂപ ലാഭം കിട്ടും. സാധനം വാങ്ങിക്കാൻ കച്ചവടക്കാർ ഇവിടെ വരും. സാധാരണയായി 1 ഏക്കറിൽ 8,000 കാനികളാണ് നടുന്നത്. നടുന്നതിനും 5 പ്രാവശ്യത്തെ വളമിടിയലിനും മിശ്രിതമൊഴിക്കലിനും എല്ലാം കൂടി 40 മുതൽ 45 വരെ തൊഴിലാളികളുടെ സേവനം ആവശ്യമായി വരും. ഒരു ചെടിക്ക് 5 പ്രാവശ്യത്തെ വളത്തിനും കൂടി ഉദ്ദേശം 3 രൂപ ചിലവാകും.
സാധാരണഗതിയിൽ ഒരു പൈനാപ്പിൾ 2 മുതൽ 3 കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും. കാക്ക കൊത്തിപ്പോകുന്നതും കൂനനായി പോകുന്നതും ഒക്കെ മാറ്റിയാൽ ശരാശരി 1.5 കിലോഗ്രാം തൂക്കം കണക്കാക്കിയാലും 12,000 കിലോഗ്രാം പൈനാപ്പിൾ 1 ഏക്കറിൽ നിന്ന് ആദ്യത്തെ വിളവായി ലഭിക്കും. 1 കിലോഗ്രാമിന് 22 രൂപ ഇന്ന് കർഷകന് ലഭിക്കുന്നു. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് അതേ ചെടിയിൽ നിന്ന് പൊട്ടിവരുന്ന കാനി വളർന്നു വരുന്നു. അതിനും 2 വളം ചെയ്യണം. 4.5 മാസം കഴിഞ്ഞ് മിശ്രിതമൊഴിക്കണം. ഇങ്ങനെ 40 മാസത്തിനിടയ്ക്ക് 5 പ്രാവശ്യം ആദായം കിട്ടും. മാത്രമല്ല, വിത്ത് കാനി വിൽക്കാനും കിട്ടും. 1 കാനിക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. ഈ പൈനാപ്പിൾ കൃഷി 3.5 വർഷം കൊണ്ട് 1 പ്രാവശ്യം അവസാനിക്കുമ്പോൾ കുറഞ്ഞത് 4 ലക്ഷം രൂപ വരെ ലാഭം കിട്ടും എന്നാണ് കർഷകൻ പറയുന്നത്. അന്നത്തിനും പാലിനും പഴവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കുമെല്ലാം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് ഇത്തരം സംരംഭങ്ങൾ ഒരനുഗ്രഹമാണ്. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നേഴ്സറി തുടങ്ങാൻ ധനസഹായം, വൃക്ഷസുഗന്ധ വിളകൾ വിതരണത്തിന്, റബ്ബർ കപ്പ് തൈകൾ വിൽപ്പനയ്ക്ക്. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ നേഴ്സറി തുടങ്ങാൻ ധനസഹായം നൽകുന്നു. 1 ഹെക്ടർ വരെയുള്ള ചെറുകിട നേഴ്സറികൾക്കും 2 മുതൽ 4 വരെയുള്ള മാതൃകാ നേഴ്സറികൾക്കുമാണ് ധനസഹായം ലഭിക്കുക. താൽപ്പര്യമുള്ളവർ പ്രോജക്റ്റ് സഹിതമുള്ള അപേക്ഷ ജില്ലാ കൃഷി ഓഫീസറിലോ ഡെപ്യൂട്ടി ഡയറക്ടർ മുഖേന സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന് നൽകണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471233508. ചെറുമാവുകൾക്ക് ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗമാണ് ചില്ലയുണക്കം. കേടുവന്ന ഭാഗത്ത് നിറവ്യത്യാസം കണ്ടാൽ അതിന് താഴെ വെച്ച് കേടുവന്ന കമ്പ് മുറിച്ച് ചുടണം. മുറിപ്പാടിൽ ബോഡോ കുഴമ്പോ കോപ്പർ ഓക്സി ക്ലോറൈഡോ തേക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ വൃക്ഷസുഗന്ധവിള ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ പെരുവണ്ണാമൂഴി ഫാമിൽ ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0496-2-66-2372, 0496-2-24-9371, മൊബൈൽ നമ്പർ 9495-33-9179. എറണാകുളം ജില്ലാ കൃഷിവിജ്ഞാന കേന്ദ്രം ശുദ്ധജല കാർപ്പ് മത്സ്യങ്ങളുടെ പ്രജനനവും വിത്തുൽപാദനവും എന്ന വിഷയത്തിൽ ഈ മാസം 30-ന് ശില്പശാല സംഘടിപ്പിക്കുന്നു. കോതമംഗലം മലയിൻകീഴ് സംസ്കാര ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് ശില്പശാല ആരംഭിക്കും. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള തീയതി ഈ മാസം 29 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447-99390.
ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതി പ്രകാരം ക്ഷീരസംഘങ്ങളിൽ പാലളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 1 രൂപ നിരക്കിൽ ധനസഹായം നൽകും. ക്ഷീര കർഷകർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 30 മുമ്പ് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ക്ഷീരസംഘവുമായോ ക്ഷീരവികസന ഓഫീസുമായോ ബന്ധപ്പെടുക. പരമ്പരാഗത ചെമ്മീൻ കൃഷിക്ക് പകരം പൊക്കാളി പാടങ്ങളിൽ കൂടകളിലുള്ള അതിസാന്ദ്രത മത്സ്യകൃഷി നടത്തി പൊക്കാളി കൃഷിരീതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സമുദ്ര ഗവേഷണ സ്ഥാപനത്തിന്റെ എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തിവരുന്നു. ഈ പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 9447993980. റബ്ബർ ബോർഡിന്റെ കരിക്കാട്ടൂരുള്ള കേന്ദ്ര നേഴ്സറിയിൽ റബ്ബർ കപ്പുതൈകൾ വിതരണം ചെയ്യുന്നു. ശാസ്ത്രീയമായി തയ്യാറാക്കിയ RRII 105 ഇനത്തിൽപ്പെട്ട കപ്പുതൈ 1 65 രൂപയാണ് വില. കപ്പുകൾ നേഴ്സറിയിൽ തിരികെ ഏൽപ്പിച്ചാൽ കപ്പൊന്നിന് 9 രൂപ തിരികെ ലഭിക്കും. ആവശ്യമുള്ള കർഷകർ റബ്ബർ ബോർഡിന്റെ കോട്ടയം, ചങ്ങനാശ്ശേരി, പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി, പാല, ഈരാറ്റുപേട്ട, തൊടുപുഴ, കോതമംഗലം, എറണാകുളം എന്നീ പ്രാദേശിക ഓഫീസുകളിലോ കരിക്കാട്ടൂർ കേന്ദ്ര നേഴ്സറിയിലോ റബ്ബർ ബോർഡിന്റെ കോട്ടയത്തുള്ള കേന്ദ്ര ഓഫീസിലോ അപേക്ഷ നൽകണം. ബോർഡിന്റെ എല്ലാ പ്രാദേശിക ഓഫീസുകളിലും അപേക്ഷാ ഫോറം ലഭ്യമാണ്. കൂടാതെ ഇനിപ്പറയുന്ന വെബ്സൈറ്റിലും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് www.rubberboard.org.in. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ പൗൾട്രി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ മാസവും കാടവളർത്തലിൽ ശാസ്ത്രീയ പരിശീലനം നൽകുന്നു. സൗജന്യ പരിശീലന ശേഷം സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0479245277. കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 11450 രൂപ, റബ്ബർ RSS 5 11150 രൂപ, വെളിച്ചെണ്ണ കിൻഡലിന് 7700 രൂപ, കൊപ്ര 5325 രൂപ, കുരുമുളക് 42200 രൂപ, ജാതിക്ക തൊണ്ടോടുകൂടിയത് കിലോയ്ക്ക് 275 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 525 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 42200 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 40200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 40000 രൂപ, വയനാടൻ കുരുമുളക് 40500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 5600 രൂപ, തളിപ്പറമ്പ് 5200 രൂപ, കാസർഗോഡ് 4400 രൂപ. വെളിച്ചെണ്ണ വിപണി കണ്ണൂർ ക്വിൻ്റലിന് 8600 രൂപ, കോട്ടയം 8300 രൂപ, ആലപ്പുഴ 7700 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.7, 24.4, കൊച്ചി 30.6, 24.6, ആലപ്പുഴ 29.8, 25, പുനലൂർ 33.2, 22.5, തിരുവനന്തപുരം 32.5, 24.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു.